ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു സുന്ദര സുപ്രഭാതം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാൽ, ഈ അനുഗ്രഹീത സുദിനത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ വെട്ടത്ത് ജീവിച്ച് ദൈവീക അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ കിടക്കുന്ന ദൈവാലോചനയ്ക്ക് തക്കവണ്ണം നമ്മളെ കാൽച്ചുവടുകൾ എടുത്തു വെച്ച് ദൈവപ്രസാദപ്രകാരം ജീവിച്ച് ദൈവത്തിൻ്റെ തിരുഹിതം അറിഞ്ഞും അത് ചെയ്തും ദൈവം ഇന്ന് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദൈവീക നന്മകളിലൂടെ യാത്ര ചെയ്യാൻ ഒരവസരം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ, വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കർത്തൃദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹാദരവോടെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മഹാദൈവവും രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വചനവും ആലോചനയും തന്ന് നേരാമണ്ണം നടത്തുവാൻ മനസ്സുവെക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടെ ഇരുത്തി ദൈവദാസന്മാരെ കൂടെ നടത്തി ദൈവത്തിൻ്റെ കൃപകൾ നമുക്ക് തന്ന് അനുഗ്രഹവർഷം നമ്മുടെ മേൽ ചൊരിയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സർവശക്തിയുള്ള ദൈവത്തിന് കോടാനുകോടി സ്തോത്രവും മഹത്വവും പുകഴ്ത്തിയും കരയേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ വചനത്തിനായി നമ്മൾ ദാഹിച്ച് ദൈവസന്നിധിയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ബോധിപ്പിച്ച് ആത്മീയ ചിന്തയിലേക്ക് നിങ്ങളെ നയിപ്പാൻ ആധാരമായിരിക്കുന്ന വേദവാക്യം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 23:10 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 23:10 വാക്യം എങ്ങനെയാണ്? എന്നാൽ ഞാൻ നടക്കുന്ന വഴി ദൈവം അറിയുന്നു. അടുത്ത വാക്ക്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ആ വാചകമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ കൂടുതലും ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇയ്യോബ് പറയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ നെല്ലിപ്പലക കണ്ട മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കഷ്ടത 23:10 എത്തുമ്പോൾ സൂര്യൻ ഉദിച്ച് നട്ടുച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ കത്തി നിൽക്കുന്നത് പോലെ കഷ്ടതയുടെ ആ വലിയ കഠിനത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റു നിൽക്കുക, ആ സന്ദർഭത്തിൽ അദ്ദേഹം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പറഞ്ഞൊരു വാക്കാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇയ്യോബ് ഇപ്പോഴും ഇയ്യോബിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായമാണ്, അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമാണ്, അദ്ദേഹത്തിൻ്റെ മതിപ്പാണ് ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ആ വാക്യം ഇങ്ങനെയാണ്, അങ്ങ് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്ത് വരും. എനിക്കൊന്നോടെ ഇന്ന് ആ വാക്യം ശ്രദ്ധിച്ചപ്പോൾ സന്തോഷം തോന്നിയെന്ന് ഒന്നോടെ കേട്ടെ. എനിക്കെന്നെക്കുറിച്ചുള്ള മതിപ്പ് ഒരു കഷ്ടത്തിലൂടെ കടന്നു പോയാൽ ഞാൻ തീർന്നു എന്നല്ല. ചില ആൾക്കാരെ കുറിച്ച് പറയാറില്ലേ, ഓ സ്തോത്രം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വാടി തളർന്ന് തീർന്നു, പിന്നെ ഒന്നിനും കൊള്ളിയാല. എല്ലാവരും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ആ കൊള്ളായിരുന്നു കേട്ടോ, നന്നായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് ശരിക്കും പൂവം വാഴ കൊലച്ച് നിൽക്കുന്നത് പോലെ തലയെടുപ്പോടെ നിൽക്കും. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു എന്ന് അല്ല നമ്മളെക്കുറിച്ച് പറയേണ്ടത്. പക്ഷെ ഷാജി പാസ്റ്റർ എല്ലാവരും പറയണം നല്ല പ്രസംഗമായിരുന്നു, എല്ലാ ദിവസവും ദൈവം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആവേശത്തിൻ്റെ തിമിർപ്പിൽ എന്നും പുതിയ പുതിയ പ്രസംഗം. അതൊരു മനഃശാസ്ത്രപരമായിട്ട് സത്യമായിരിക്കാം കേട്ടോ, സ്തോത്രം പ്രശംസിക്കുന്നതും കൊള്ളാമെന്ന് പറയുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ആരെങ്കിലും പറയുകയാണ് ഇടന്നെ ഈ പറയുന്നത് എന്നും തന്നെ പിന്നെ ഈ പറയുന്നത് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും പിന്നെ വാക്കുമില്ല വാചകവും ഇല്ലാതെ ഒതുങ്ങിപ്പോകുന്നൊരു സ്ഥിതിയാണ് എൻ്റേതെങ്കിൽ ഈ മാർഗത്തിന് വിമർശനമുണ്ട്, ഈ മാർഗത്തിനെതിരെ കല്ലേറുണ്ട്, ഈ മാർഗത്തിനെതിരെ അസൂയയുണ്ട്, ഈ മാർഗത്തിനെതിരെ ഏത് ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന മാർഗത്തിനെതിരെ പോരും പോരാട്ടവും പോർവിളിയും കൊലവിളിയും ഒക്കെയുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ഇതിൻ്റെ നടുവിൽ ഈ വാക്യത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്നെ ഏതെങ്കിലും വിഷയം നേരിട്ടാൽ, ഞാൻ ആ വാക്കിനെ എന്നെ ശോധന കഴിച്ചാൽ എന്നുള്ള വാക്കിനെ വിവിധ മുഖങ്ങളിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സന്ദേശത്തിൽ. കേൾക്കു പ്രിയപ്പെട്ടവരെ, എന്നെ ആരെങ്കിലും പരിഹസിച്ചാൽ, എനിക്കെതിരെ ആരെങ്കിലും കള്ളക്കഥകൾ ചമച്ചാൽ, എനിക്കെതിരെ ആരെങ്കിലും ഗൂഢോത്രം ചെയ്താൽ, എനിക്കെതിരെ ആരെങ്കിലും ആഭിചാരം ചെയ്താൽ, അയ്യോ ഞാൻ തീർന്നേ എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവെൻ്റെ അകത്തുള്ളത് കൊണ്ട്, എൻ്റെ ഭാഗത്ത് നീതിയുള്ളത് കൊണ്ട്, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട്, എൻ്റെ യേശു എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ വചനം വിട്ടടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് എൻ്റെ ശരീരം, അതുകൊണ്ട് ആത്മാവ് അകത്ത് വസിക്കുന്നത് കൊണ്ട്, ഞാൻ കർത്താവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ എനിക്കിടവും വലവും സംരക്ഷണയേകുന്നത് കൊണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ കർണ് എപ്പോഴും എൻ്റെ
മേൽ ഇരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിന്റെ നിരീക്ഷണം എപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും ഉള്ളത് കൊണ്ട് ഇതൊക്കെ നേരിട്ടാലും ഞാൻ പൊളിഞ്ഞു പോകുമെന്നല്ല, വെറും മൺകട്ടയുടെ പുറത്ത് മഴ പെയ്യുമ്പോൾ അലിഞ്ഞു പോകുന്നത് പോലെയോ, ഉപ്പ് വെള്ളം നനയുമ്പോൾ അലിഞ്ഞില്ലാതെയാകുന്നത് പോലെയോ, ഐസ് കട്ട സൂര്യനുദിക്കുമ്പോൾ സൂര്യതാപത്തിൽ ഉരുകിത്തീരുന്നത് പോലെയോ, ഒറ്റ നടക്ക് ഉരുകിത്തീരുന്നവനല്ല ഞാനെന്ന് പറയാൻ നിങ്ങൾക്ക് കർത്താവിനെ 10 വർഷം 5 വർഷം 2 വർഷം 20 വർഷം എത്ര വർഷമാണെങ്കിലും സേവിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് നിങ്ങൾ ആരാന്നുള്ള നിങ്ങളുടെ തിരിച്ചറിവ് ആത്മീക ജീവിതത്തിൻ്റെ ഭയങ്കരമായിരിക്കുന്ന ഒരു ചവിട്ടുപടിയാകട്ടോ. ഇത് തിരിച്ചറിയാതെ ദൈവത്തെ എനിക്കറിയാം, എനിക്ക് എന്നെ അറിയില്ല എന്നതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ സ്തോത്ര ഹല്ലേലൂയ. കഴിഞ്ഞകാല മഹാരഥന്മാരും കഴിഞ്ഞകാല ഈശ്വര വിശ്വാസമുണ്ടായിരുന്ന പല ആളുകളും സ്തോത്രം, അവർ ആദ്യം തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ അവരുടെ ആത്മീക കാഴ്ചപ്പാടിൽ അവർ ആദ്യം പറഞ്ഞത് തന്നെ, ആദ്യം നീ നിന്നെ അറിയ, എന്നിട്ട് നീ ഈശ്വരനെ അറിയ എന്നൊരു ചിന്ത ഭാരതീയ മതപശ്ചാത്തലങ്ങൾക്കകത്തുണ്ട് സ്തോത്രം. ഭാരതത്തിലെ വളരെ ശക്തന്മാരായിരിക്കുന്ന നവോത്ഥാന വീരന്മാരും നവീകരണ കർത്താക്കന്മാരും മതമണ്ഡലങ്ങളിൽ നിന്ന് ശോഭിച്ച ആളുകൾ അംഗീകരിക്കുന്ന സ്തോത്രം മത നേതാക്കന്മാരുമായിരിക്കുന്ന പലരും, ഗുരുക്കന്മാരെന്നറിയപ്പെടുന്ന പലരും, അവർ സ്തോത്രം പല സ്ഥലങ്ങളിലും കണ്ണാടി സ്ഥാപിച്ചു. ചരിത്രം പറയുന്നുണ്ട്, എന്തിനാണ് നീ ഈശ്വരനെ തേടി വരുമ്പോൾ, നീ ദൈവത്തെ തേടി വരുമ്പോൾ ആദ്യം നീ നിന്നെ കാണുക, നിന്നെ അറിയുക എന്നത്. സ്തോത്ര ഹല്ലേലൂയ. ലോക ചരിത്രത്തിലെ ഉജ്ജ്വലമായിരിക്കുന്ന വിപ്ലവ ചരിത്രം ചമച്ച ശക്തമായിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങനെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ തലമുതിർന്ന നേതാക്കന്മാർ സ്തോത്രം പാടശേഖരങ്ങളിലും വയലോലകളിലും കഷ്ടപ്പാടിൻ്റെ കരിങ്കൽ കോറികളിലും ഖനിഗർഭങ്ങളിലൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്ന ലോകരാജ്യങ്ങളിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി ശക്തമായി നിന്ന് അന്നത്തെ സമുന്നതരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ തൻ്റെ അണികളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയ, സംഘടിക്ക്, സംഘടനയുടെ ശക്തി മനസ്സിലാക്ക്, നമ്മൾ ഒന്നിച്ചു നിൽക്ക്. അങ്ങനെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ബൂർഷ്വായിസത്തിനെതിരെ, മുതലാളി വർഗത്തിൻ്റെ ശക്തിക്കെതിരെ ശക്തമായിരിക്കുന്ന പോരാട്ടം അഴിച്ചുവിടാമെന്ന് പറഞ്ഞ് സ്ഥിതികളിൽ ചോര തിളപ്പിച്ച ശക്തന്മാരായിരിക്കുന്ന മഹാരഥന്മാരുടെ പ്രഭാഷണങ്ങൾ ഇന്നും പഴയ യൂട്യൂബിൽ എവിടെയെങ്കിലും തപ്പിയാൽ കിട്ടുമായിരിക്കും. കാരണം എന്താ, അവരൊക്കെ ജനങ്ങളെ ഉദ്യമിപ്പിച്ചത് അവരവരെ തന്നെ അറിയ, നീ ആരാന്നറിയ, നിന്റെ കരുത്തറിയ, നിന്റെ ശക്തി അറിയ എന്നൊക്കെയാണ് പല ഭാഗത്തു നിന്ന് ഉദ്ധരണികൾ നമുക്ക് കടമെടുക്കാൻ പറ്റുന്നത്. അതെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഇന്നത്തെ സന്ദേശത്തിനകത്ത് ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഠിന ശോധനയുടെ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞ ആത്മീക സൂത്രം തിരുവെടുത്തിനകത്ത് വന്നത് നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? ഒന്നോടെ ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? ഒരു പനി വന്നാൽ തീർന്നു വാസ്രേ എന്നാണ് പറയുന്നത്. രോഗങ്ങളും പ്രയാസങ്ങളും പോരും പോർവിളികളും പോരാട്ടവും അന്ധകാര ശക്തിയും ദുർഭൂത ശക്തികളും ഇരുട്ടിൻ്റെ മറവിൽ വ്യാപരിച്ചു നിൽക്കുന്ന സകലവിധ അഷ്ടദിക്കും പാലിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന സകല ദുഷ്ടാത്മ സേനകളും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന കുന്തം ചാണ്ടി നിൽക്കുന്ന പോരാട്ടങ്ങളുടെ നടുവിൽ, ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുമ്പോൾ ആരെങ്കിലും കണ്ണുരുട്ടി കാണിച്ചാൽ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഐസ് കട്ട ഉരുകുന്നതുപോലെ ഉരുകിത്തീരുന്നതാണോ നിൻ്റെ ജീവിതം? അങ്ങനെ ആയിരിക്കരുത്. ആയിരിക്കുന്ന സ്ഥലത്ത്, നീ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, നിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ, ചർച്ചക്കാരുടെയും കുടുംബക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കണം. ഈ വാക്യങ്ങൾ അടിവരയിടണം. ഇത് പറയണം, ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. എന്നെ ശോധന കഴിച്ചാൽ, എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയാൽ, എനിക്കെതിരെ ആഭിചാരം ചെയ്താൽ, എനിക്കെതിരെ തന്ത്രപരമായ കടലാസ് വർക്കുകൾ നടത്തിയാൽ, എനിക്കെതിരെ അടിവലികൾ നടത്തിയാൽ ഞാൻ തീരുമെന്നല്ല. മനുഷ്യൻ നിസ്സഹായനാണ്, കാലെ പിടിച്ച് വലിച്ച താഴെ വീഴുമെന്ന് എനിക്കറിയാം. പക്ഷേ നിനക്കൊരു ദൈവമുണ്ട്. ഈയോബ് എന്തിൻ്റെ പ്രാഗൽഭ്യത്തിലായി പറഞ്ഞത്? എന്നെ ശോധന കഴിച്ചോ, എന്നെ ദൈവം ഉരുക്കിക്കോ, പൊന്നുരുക്കുന്നത് പോലെ ഉരുക്കിക്കോ, ഇരുമ്പുരയിലിട്ട് പഴിപ്പിക്കുന്ന പോലെ പഴിപ്പിച്ചോ. ശോത്രം മൺപാത്രം എന്തിനകത്ത തീച്ചൂളക്കകത്ത് വെച്ച് കത്തിച്ച് നല്ല പഴിപ്പിച്ചെടുക്കുന്നത് പോലെ, പദം വരുത്തി എടുക്കുന്നത് പോലെ പദം വരുത്തിക്കോ, ചക്രത്തിൽ വെച്ച് കറക്കുന്നത് പോലെ കറത്തിക്കോ, അടകല്ലിൽ വെച്ച് കൂടം കൊണ്ട് ആഞ്ഞടിക്കുന്ന പോലെ അടിച്ചോ, പൊന്നുരുക്കുന്നത് പോലെ ഉമിത്തീക്കകത്തിട്ട് ഉരുക്കിക്കോ. എന്നെ ശോധന കടിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവസന്നിധിയിൽ ഇന്ന് പറയാമോ, ഇന്ന് ഇവിടെ വീണ് മരിച്ചാൽ, 6 അടി മണ്ണിൽ ആഘോഷങ്ങളില്ലാതെ ഒരു ശവസംസ്കാരം നടത്തി ഇവിടെ വീണ് ഈ കല്ലറയിലോ ഈ മണ്ണിലോ നീറിയടങ്ങിയാലും കുറേ കഴിയുമ്പോൾ ഞാൻ പുറത്തു വരും. ഹാലേലൂയ. ഞാൻ ആ പ്രധാനപ്പെട്ട വാക്ക് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. ഒന്ന് പറഞ്ഞേ, ഞാൻ പുറത്തു വരും.
എല്ലാവരും പറഞ്ഞ് ചേർന്ന് പറഞ്ഞ് ഇന്ന് കേൾക്കുന്നവർ അവിടെ അവിടെ ഇരുന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ദിവസം ഒരു താക്കോൽ വാക്കാട്ട് ഉപയോഗിച്ചേ ഞാൻ പുറത്തു വരും. അവിടെ അങ്ങ് പേനയും പേപ്പറും ഉണ്ടോ നോക്കി നീ എവിടെയെങ്കിലും എഴുതി വെക്കുക, ഇല്ലെങ്കിൽ മണ്ണിൽ വിരലുകൊണ്ട് എഴുത് സ്തോത്രം ഞാൻ പുറത്തു വരും. നിന്റെ ഭിത്തിയിൽ എഴുതി വെക്കുക ഞാൻ പുറത്തു വരും. നിന്റെ കുഞ്ഞ് പുറത്തു വരും, നിന്റെ കുടുംബം പുറത്തു വരും. ഈ ശോധനകൾ കഴിയും, ഈ വേദനകൾ കഴിയും, ഈ കഷ്ടങ്ങൾ കഴിയും. ഞാൻ തീർന്നെന്നല്ല, ഞാൻ പൊടിയായി എന്നല്ല, ഞാൻ ചാമ്പലായി എന്നല്ല, ഞാൻ അവസാനിച്ചെന്നല്ല, ഞാൻ ചിലതിൻ്റെ കാൽച്ചുവട്ടിൽ ചതഞ്ഞരഞ്ഞെന്നല്ല, ഞാൻ പുറത്തു വരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, ഞാൻ പുറത്തു വരും. പറ, ആവർത്തിച്ചു പറ, ഞാൻ പുറത്തു വരും. ഏത് ശോധനയിലും, ഏത് കഷ്ടത്തിലും, ഏത് പ്രയാസത്തിലും, ഏത് നൊമ്പരത്തിലും ആരൊക്കെ കൂടി നിന്നെ പത്തായത്തിനകത്തിട്ട് അടച്ചിട്ട് പുറത്തു നിന്ന് കരിന്താഴിട്ട് പൂട്ടിയാലും സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു, നിനക്കതിനകത്തൊരു വഴി വെച്ചിട്ടുണ്ട്, നീ പുറത്തു വരും, പുറത്തു വരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, പേടിക്കണ്ട കേട്ടോ. ക്യാൻസറിൽ നിന്ന്, ഐസിയുവിനകത്ത് നിന്ന്, ആശുപത്രിയിൽ നിന്ന്, കേസിനകത്ത് നിന്ന്, കടഭാരത്തിനകത്ത് നിന്ന്, നിന്റെ ശോധനയുടെയും വേദനയുടെയും നടുവിൽ നിന്ന്, നിന്റെ വീട് കാരാഗ്രഹം പോലെ ആക്കിയിരിക്കുന്നെങ്കിൽ ചുറ്റും സ്തോത്ര കൂർത്ത പല്ലുകൾ കൊണ്ടും നാക്കുകൊണ്ടും നിന്നെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ നടുവിൽ നിന്ന് ഞാൻ പുറത്തു വരും എന്ന് ആത്മാവിൽ പറഞ്ഞാൽ അത് സംഭവിക്കും. പ്രാർത്ഥിക്കാൻ പോവാ. ഇയോബിനെ പോലെ നിനക്ക് നിന്നെക്കുറിച്ചൊരു അഭിമതം ഉണ്ടായിരിക്കണം, നിനക്ക് നിന്നെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം, ഒരു മതിപ്പുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ യേശുവിൻ്റെയും പേരും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ബാനറിൻ്റെ കീഴെ നടക്കുന്നത്? ഞാൻ ആരുടെ ആളാ? കർത്താവിൻ്റെ ആള്. അവിടുത്തെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ കേട്ടിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വചനമൊക്കെ കേട്ട് ചുമ്മാ ആമീം പറഞ്ഞ് അവസാനിപ്പിക്കാന്നുള്ളേ ഉള്ളൂ. നിങ്ങൾ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട് ദൈവവചനമനുസരിച്ച് കൽപ്പനകളനുസരിച്ച് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവം പോലെ ഒട്ടിച്ചേർന്ന് കർത്താവിനോട് നിന്നോ. അല്ലാതെ സ്തോത്രം കയ്യിലിരിപ്പൊന്നും കളയുകയല്ല, ഞങ്ങളെപ്പോലുള്ള ഒരു പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞാൽ ഈ വാക്യമൊന്നും അങ്ങേക്കുള്ളതല്ലാട്ടോ, കേട്ടില്ല എന്ന് വെച്ചാൽ മതി. അല്ല, കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ നെഞ്ചിലെഴുതി വെച്ചോ, ഞാൻ പുറത്തു വരും. എന്നെ എന്തൊക്കെ ചെയ്താലും, തുണി പിഴിയുന്ന പോലെ പിഴിഞ്ഞാലും, ചകിരി തല്ലും പോലെ തല്ലിയാലും ഞാൻ പുറത്തു വരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇയ്യോവിൻ്റെ കരുത്ത് ആ വാക്കിൽ ഞങ്ങൾ കണ്ടു. അപ്പാ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഏതൊക്കെ ശോധന വന്നാലും, ഏതൊക്കെ പരിശോധന വന്നാലും, ഏതൊക്കെ കഷ്ടത വന്നാലും, ഏതൊക്കെ പ്രയാസം വന്നാലും ഞങ്ങൾ പുറത്തു വരും. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ വചനം കേൾക്കുന്നവർ, എൻ്റെ ചർച്ചിലെ വിശ്വാസികൾ, നിരന്തരമായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെ ഒരുപാട് നാളൊന്നും പ്രശ്നത്തിനകത്തിട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അപ്പാ, 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 ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ നിന്ന് പുറത്തു വരും, വേദനകളിൽ നിന്ന് പുറത്തു വരും. ആ പ്രാഗൽഭ്യം ഞങ്ങൾക്കുണ്ട്, ഞാൻ പുറത്തു വരും. ആ മതിപ്പിൽ ജീവിപ്പാൻ എൻ്റെ വചനം കേൾക്കുന്ന, അങ്ങയുടെ വചനം കേൾക്കുന്നവരെ അനുവദിക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.